ഇന്ന് നമ്മളുടെ യാത്ര എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂർ പാണ്ഡവൻ പാറ. പാണ്ഡവൻ പാറ എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ പഞ്ചപാണ്ഡവന്മാർ പണ്ട് വനവാസകാലത്ത് ഇവിടെ ഒളിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പം ഈ സ്ഥലത്ത് ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അന്ന് അവർ സ്ഥാപിച്ചിട്ടുമുണ്ടായിരുന്നു. അപ്പം ആ കാഴ്ചകളിലേക്ക് പോകാം. അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളിൽ ആദ്യം തന്നെ നമ്മളുടെ കണ്ണിൽപ്പെട്ടത് ഈ പാറപ്പുറത്തുള്ള ഒരു കുളമാണ്. ഈ കുളത്തിൽ നിന്നാണ് പഞ്ചപാണ്ഡവന്മാർ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഈ കുളത്തിൽ വെള്ളം ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വെട്ടിപ്പോകാത്ത ഒരു കുളം ഇതിന് മുകളിൽ ഉണ്ട്. ആദ്യം തന്നെ കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് ഒരു പടിപ്പുരയാണ്. നാച്ചുറലായിട്ടുള്ള ഒരു വലിയ പാറക്കല്ല്, അതെടുത്ത് ഭീമസേനൻ ഉയർത്തി ഒരു പടിപ്പുര ഉണ്ടാക്കി എന്നുള്ളതാണ് ഐതിഹ്യം. അപ്പം അങ്ങനെ കാണുന്നത് വളരെ വിചിത്രമായി നമുക്ക് തോന്നും. കാരണം ഇതിൻ്റെ രണ്ട് പോർഷൻ മാത്രമേ മുട്ടിയിട്ടുള്ളൂ താഴെ, ബാക്കി ഇത്രയും ഭീമാകാരമായിട്ടുള്ള ഈ കല്ല് നിൽക്കുന്നത് ഏറി തന്നെയാണ്. രണ്ട് പോർഷൻ, അതിൻ്റെ ഒരു ടെയിലെൻഡ് മാത്രം മുട്ടിയിട്ടുണ്ട്. ഇവിടെ വളരെ കൂൾ എഫക്റ്റാണ്. മഴയൊക്കെ പെയ്യുവാണെങ്കിൽ നമുക്കവിടെ കയറി നിൽക്കാം. വളരെ വിശ്രമിച്ചുകൊണ്ട് അദ്ദേഹം അന്ന് നേരത്തെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഈ പടിപ്പുരയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കാണുന്ന ചെറിയ വഴിയിൽ കൂടി പാറകൾ ചവിട്ടി, ഇത് ഇച്ചിരി സാഹസം ഉള്ള ഒരു സ്ഥലമാണ്. ഞാൻ ഒറ്റയ്ക്കാണ് അതിൻ്റെ മുകളിൽ പോകാൻ തീരുമാനിച്ചത്. എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് മുകളിൽ വന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇതുവഴി നടക്കുമ്പോൾ പ്രത്യേകിച്ച് വളരെ ശ്രദ്ധയോടെ മാത്രമേ നടക്കാൻ പറ്റൂ. കാലൊന്ന് സ്ലിപ്പായാൽ നേരെ താഴെ കിടക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ സൂക്ഷിച്ചിട്ടാണ് നടന്ന് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നിട്ടാണ് ഇപ്പോൾ കാണുന്ന ഈ വിഷ്വലെടുത്തത്. അതിനുശേഷം എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. അതുമായിട്ട് ഞാൻ ഇതിന് അടുത്തോട്ടും പോയി. അതും നമുക്ക് കാണാം. അടുത്ത് ചെന്നതിന് ശേഷം എനിക്ക് കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും ഒരു കല്ലെടുത്തിട്ട് വന്നിട്ട് വേണമായിരുന്നു ഇത് കൊട്ടാൻ. അതിന് പകരം ഞാൻ കൈ കൊണ്ട് കൊട്ടി ഇത് ആസ്വദിച്ചു. ഇതാണ് ചെണ്ടപ്പാറ. ചെണ്ടപ്പാറയും മതളപ്പാറയുമാണ് ഉള്ളത്. മതളപ്പാറ പക്ഷേ എനിക്ക് മിസ്സായി പോയിട്ടുണ്ടേ. ഇവിടുന്ന് നേരെ താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഗുഹാഗർത്തം കാണാൻ പറ്റും. ഇതിൻ്റെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന നാലഞ്ച് പേർക്ക് സുഖമായി വിശ്രമിക്കാൻ പറ്റുന്ന, കിടന്ന് തന്നെ വിശ്രമിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിനുള്ളിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഞാൻ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. സമയം ഉച്ചയ്ക്കായിരുന്നു. അപ്പം അവിടെ നിന്ന് ഇത് കണ്ടില്ലേ, ഒരു പ്രത്യേക ഷേപ്പിലുള്ള പാറകളുടെ ഒരു അത്ഭുത കൂട്ടം തന്നെയാണ് ഈ പാണ്ഡവൻ പാറയിൽ ഉള്ളത്. We'll be right back.
പഞ്ചപാണ്ഡവരുടെ കാൽസ്പർശം പതിച്ച പാറക്കെട്ടുകളാണ്. ഒത്തിരിയും കാൽസ്പർശങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, കാൽപാടുകൾ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം കുറേ വർഷങ്ങൾക്ക് ശേഷമായതുകൊണ്ട് കുറേയൊക്കെ പോയിട്ടുണ്ട്. ഇവരിവിടെ വന്നു ചാരി ഇരുന്നു എന്ന് പറയുന്ന പോർഷൻസാണ് ഈ കാണുന്നത്. മൊത്തം 5 പേരും പാഞ്ചാലി ഉണ്ടായിരിക്കാം. എന്തായാലും ഓരോരുത്തരും ചാരി ഇരുന്ന സ്ഥലം. പിന്നെ ഭീമസേനൻ ഇവിടെ കിടന്നിരുന്നു. ആ കിടന്ന വലിയ അജാനുബാഹുവായിട്ടുള്ള ആളാണ് ഭീമസേനൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ ഇരുന്ന പോർഷൻസാണ് ഈ കാണുന്നത്. 1, 2, 3, 4, 5 പിന്നെ ചിത്രം പറയുന്ന പോലെ പാഞ്ചാലി. അഹങ്കാരം പൊട്ട വെയിലത്ത് വന്ന് കിടക്കുന്നുണ്ട് ഭീമൻ കിടന്നയെന്ന്. ആ ഇപ്പൊ ഭീമന്റെ കൂട്ടിരിക്കുക. ഞാൻ പാഞ്ചാലി അല്ലടോ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ തലയാണ്. ഇവിടെ ചാരി ഇരുന്നതായിട്ട് 1, 2, 3, 4, 5 എന്ന് പറയുന്നുണ്ട്. ഇത് കൈയാണ്, പക്ഷെ എന്റെ കൈയും ഭീമന്റെ കൈയും വളരെ ചെറുതായതുകൊണ്ടാണ്. അത്യാവശ്യം ഇപ്പൊ ഭീമന്റെ കൂട്ടായി വരുന്നുണ്ട്. മസ്തിലാണ് ഭീമൻ. ഇങ്ങനെയാണ് ഏകദേശം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ആ പോർഷൻ. പിന്നെ ഇവിടെ മുറുക്കാൻപെട്ടി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഇത് ഇതാണെന്നാണ് തോന്നുന്നു. കാരണം ഒരു പ്രായമുള്ള ഒരു അച്ഛനുണ്ട്. അച്ഛനാണ് നമുക്ക് ഗൈഡ് ചെയ്തതും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതും. ഇപ്പൊ സമയം എത്രയാണെന്നറിയോ? കൃത്യം 1:30. ഈ 1:30-ക്കാണ് ഇവിടെ വന്നത്. സൂപ്പർ വെയില്. അതിന് പൊള്ളു ഞാൻ എഴുന്നേക്കാണ്. വട്ടാന്ന് വിചാരിക്കാം. മുറുക്കാൻപെട്ടി ഇതിനകത്തൊന്ന് മുറുക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ എന്നാണ് പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പാറ കയറാൻ പാടായിരിക്കും കേട്ടോ. ശ്വാസം മുട്ടലുണ്ട്. ഈ കാണുന്നത് നിലവറ എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ്. ഇതിനകത്തോട്ട് വലിയ ഗർത്തം പോലെയാണ് സംഭവം. ആ ഇതാണ് താമരപ്പാറ. താമരയുടെ എതില് പോലെ ഇരിക്കുന്ന പാറയാണ്. അത് 3 പാറയുണ്ടായിരുന്നു ക്ഷേത്രത്തിന്റെ ഇതായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്നുണ്ടായിരുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ഇന്നത്തെ പുനരുദ്ധാരണം കഴിഞ്ഞതിന് ശേഷം ഉള്ള ഇപ്പോഴത്തെ ക്ഷേത്രം ദീ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ ആണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ അവിടെ നിന്ന് എടുത്തിരിക്കുന്നത്. ഇത് മറ്റൊരു ചെറിയ കുളമാണ്. ഇവിടെയും വെള്ളം എപ്പോഴും ഉണ്ടാവും. ഇവിടെ നിന്ന് ഈ പടവുകൾ ഇറങ്ങി ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. 2, 3, 4 വീട്ടുകാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ സൈഡിൽ കൂടെ ആ ചിത്രയ്ക്ക് ഒരു കൂട്ടായിട്ടുണ്ട്. ഒരാൾ വന്നിട്ടുണ്ട്. ചിത്ര നല്ല പേടിയാണ്. ആ ഓക്കെ, എന്തായാലും രക്ഷപ്പെട്ട് പോയിട്ടുണ്ട് ആ ചേച്ചി വന്നതുകൊണ്ട്. ഈ സൈഡിൽ കൂടെ ഇറങ്ങി ഈ ലാസ്റ്റ് കാണുന്ന ഈ വീട്, ഈ വീട്ടിലെ ചേട്ടനാണ് കേട്ടോ. ചേട്ടനെന്ന് വിളിക്കുന്നെങ്കിൽ അച്ഛനാണ്. നല്ല പ്രായമുള്ള ആളാണ്. അച്ഛനെന്നോ അമ്മാവെന്നോ ഒക്കെ വിളിക്കാം. അപ്പം അദ്ദേഹമാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെ വന്നിട്ട് ഈ കാണുന്ന ഒരു വലിയ ഗുഹാഗർത്തമാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇവിടെയാണ് ഇതുവഴി ആണ് നിലവറയിലോട്ട് പോകുന്നതും. നേരത്തെ ഇവിടം ഇതിന് മുകളിൽ കയറിപ്പോകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുപ്പിച്ചില്ലും പ്ലാസ്റ്റിക്കും അഴുക്കും കമ്പും പിന്നെ എന്തൊക്കെയുണ്ടോ അവര് വേസ്റ്റൊക്കെ ഇടുന്ന എന്തോ ഒരു പോർഷനാക്കി മാറ്റിയേക്കുകയാണ് ഇപ്പോൾ ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ടാണ് അങ്ങോട്ട് വന്നത്. അവിടെ നിന്ന് മുകളിലോട്ട് കാണുന്ന വിഷ്വൽസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം ഇപ്പം ഇവിടെ ആരും തിരിഞ്ഞു നോക്കാതെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരു രീതിയാണ് എനിക്കവിടെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ എന്താ പറയേണ്ടതെന്നറിയില്ല. എന്തായാലും അവിടുത്തെ കുറേ വിഷ്വൽസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പണ്ട് ഇതിനകത്തിൽ ആൾക്കാർക്ക് കയറിയിരുന്ന് താമസിക്കുവാൻ പറ്റുന്ന രീതിയിൽ നമ്മളാ മുകളിൽ നിന്ന് കണ്ടേക്കുന്ന അതേ പോർഷനാണ് ഇപ്പോൾ അതിൻ്റെ താഴത്തെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ശരിക്കും പല അറകൾ പോലൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്.
നമ്മളത് മുകളിലോട്ട് കയറിയിട്ടില്ലായിരുന്നു. ദേ കണ്ടോ, അദ്ദേഹം അവിടെ നിന്നിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥയാണ് നീരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ശരിക്കും നമുക്ക് മവേലിക്കരയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. വളരെ ക്ഷീണിച്ച് കണ്ടില്ലേ, ഒന്നൊന്നരയായി വിശന്ന്. അപ്പോൾ ഈ കുട്ടിയുടെ ക്ഷീണം കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ.